अस्सलाम वालेकुम फ्रेंड्स, वेलकम बैक टू माय चैनल अस्मास किचन। इन व्लॉग कुछ गेस्ट नमक ए वीट कुटे कूड़ा वेटीट वो अब वरने मोड़ा वीडि क्लीनिंग और होम टूर वैच्न याद फाइट वीडियो का अलग इन वन शेष फंगशनस क्यों या रात्रि एड़े वीडियो अड़ वीडियो का इवर अरेंजमेंट अब दीपावली अब स्वीट अब अद कौ अब वीडियो पाँ രാവിലെ ആദ്യം തന്നെ എല്ലാ ബെഡ്ഷീറ്റുകളും ഒക്കെ മാറ്റലും വീട് ക്ലീൻ ചെയ്യല് കാര്യങ്ങൾ അങ്ങനത്തേനൊക്കെ അങ്ങോട്ട് നിന്നു ഇപ്പോ എല്ലാം വെച്ചിട്ട് വാരി ഇട്ടിരിക്കണം ഇതൊക്കെ ഒന്ന് മാറ്റം വെടിത്തി പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാനുണ്ട് അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് അരി കഴുകിയിട്ട് അതൊന്ന് വറുത്ത് ഒരു അരിയുണ്ടണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായി പിന്നെ ദാ കിച്ചണും ഒക്കെ ഒന്ന് അതിന്റെ ഇടയിൽ കൂടി തന്നെ കിച്ചന്റെ ഒക്കെ ക്ലീനിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതും ഒക്കെ ഒന്ന് വെച്ചി വാരി ഇട്ടു ഇടയ്ക്കിടയ്ക്ക് അരി ഒന്ന് ഇളക്കി വറുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പണിക്കും ഒക്കെ ആയിട്ടാണ് തയ്യാറെടുത്ത് നിന്നത് അപ്പോൾ അരി വറുക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഈ ഓരോന്നായിട്ട് പാത്രങ്ങൾ തുടക്കാനും ഇതാക്കാനും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നുമല്ല കുറച്ച് അരിയുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ വരണതല്ലേ അപ്പോൾ അരി വറുക്കൽ കഴിഞ്ഞപ്പോൾ കടല എടുത്തിട്ട് അതും വറുക്കാനിട്ടു പിന്നെ അതിന്റെ വറുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഗ്യാസ് സ്റ്റൗവിന്റെ ആ ഒരു രണ്ട് പാത്രങ്ങൾ ഉണ്ടല്ലോ അത് ആകെ കരി പിടിച്ച പോലത്തെ ഒരു അവസ്ഥ വരാറുണ്ട് ഈ സിൽവർ ടൈപ്പ് ആയ കാരണം അത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായി ഞാൻ അടുത്തൊരു വീഡിയോ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം 5 മിനിറ്റ് കൊണ്ട് ഈ കരിഞ്ഞ് പിടിച്ചതൊക്കെ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം ട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ നന്നായിട്ട് തുടച്ചെടുത്തു അതുപോലെ തന്നെ വറുത്ത് വെച്ച അരികളൊക്കെ ഇനി പൊടിച്ചെടുക്കാനാണ് അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് രണ്ട് ട്രിപ്പ് ആക്കിയിട്ട് അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ അരി പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം കടല എന്ത് ചെയ്തു അതും കൂടി ഒന്ന് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചേറ്റിപ്പെറുക്കുക എന്നൊക്കെ പറയില്ലേ അതേ രൂപത്തിലാക്കിയിട്ട് ആ കടല കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തു അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഡിഷ് തന്നെയാണിത് സ്വീറ്റ് ഞാൻ പറഞ്ഞ സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഈ അരിയുണ്ടായിരുന്നു അരി പൊടിച്ചു കടല പൊടിച്ചു അതുപോലെ തന്നെ ഇനി അതിലേക്ക് നാളികേരവും അതുപോലെ ശർക്കരയും കൂടി കൂട്ടിയിട്ടൊന്ന് അരച്ചെടുത്തു അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ആ നനവിലാണ് ഇത് കുഴച്ചിട്ട് ഉണ്ട പിടിക്കുക ചെയ്യാറ് നിങ്ങളിവിടെ അരിയുണ്ടാന്നാണ് പറയുക ചിലവർ അണ്ടിപ്പിട്ടു എന്നൊക്കെ പറയും അത് കപ്പലണ്ടി മറ്റേ കാശുനട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതിനെ ഇതിപ്പോൾ ഞാൻ കപ്പലണ്ടി നിലക്കടല എന്ന് പറയുന്ന അതാണ് എടുത്തത് അപ്പോൾ അത് ഇങ്ങനെ ബോൾ ബോൾ ഒക്കെ ലഡു രൂപത്തിലാക്കിയിട്ട് അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ് വർക്കിനൊക്കെ നിന്നത് അതിന് ശേഷമായിരുന്നു അപ്പോൾ ഇത് എന്താ പറയുക ഒന്ന് രണ്ടെണ്ണൊക്കെ ഞാനാക്കിയിട്ട് പിന്നെ ബാക്കി ശതമോളേനെ ഏൽപ്പിച്ചിട്ട് അവളോട് ലഡു രൂപത്തിലാക്കാൻ പറഞ്ഞു അപ്പോൾ അത് ബാക്കി വർക്കൊക്കെ മോള് അവിടെ ഒരു ഭാഗത്തിരുന്നിട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് റെഡിയായി പിന്നെ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് എല്ലാവരും എത്തുക അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വീഡിയോസും കാര്യം എൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് അപ്പോൾ നമുക്ക് രാത്രിയിലേക്കാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് അതുപോലെ അപ്പുറത്ത് വേറൊരു റൂമും കൂടി ഉണ്ട് പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം നമുക്ക് ഒരാൾ വരാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായിട്ടൊക്കെ സാധനങ്ങളൊക്കെ മേലത്തെ ഒരു ഭാഗമാണിത് അപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം ഫുള്ളൊന്ന് വീടെല്ലാതും കാണിച്ചു തരാം ഇത് മേലത്തെ റൂമിലത്തെ ബാത്റൂമാണ് ഇവിടെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ കാരണം ഞാനും മക്കളും മാത്രമല്ലേ ഇതൊരു റൂമാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ കുട്ടികളും മോളും ഇതൊക്കെ വന്നിട്ട് എപ്പോഴും ഫോണിലൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ടാണ് ഇതാക്കാറൊക്കെ ഇനി ഇങ്ങനെ ഒരു സെറ്റ് ഇതാണ് ഇവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് കാണുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഉള്ളത് അവിടെയൊക്കെ ക്ലിയർ ആക്കാനുണ്ട് നമുക്ക് ബാൽക്കണിയൊക്കെ ഒന്ന് കണ്ട് തിരുമ്പ് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ മോൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു എക്സാം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇതിൽ അവൾ കുറച്ച് നേരം പഠിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ബാൽക്കണി വന്നിരിക്കുന്നു ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ എല്ലാതും സെറ്റാക്കി അവർ വരുമ്പോഴത്തേക്കും പണികളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് ക്ലിയർ ആക്കിയതിന് ശേഷമുള്ള എൻ്റെ വീടൊന്ന് എല്ലാവരും കണ്ടോളൂ ഫുള്ളായിട്ട് വീടിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ഇത് തുടങ്ങണം ഇതാണ് എൻ്റെ വീട് മാഷാ അള്ളാ
ആറ് വർഷമായി ഞങ്ങളിവിടെ താമസമായിട്ട്. കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമുക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് കയറി നോക്കാം. നമ്മളെ വീടിനെ ഗസ്റ്റിനെ സ്വീകരിക്കും. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാർ തന്നെയാണ്. കൊച്ചും വൈഫും ഉപ്പ ഇളാമ്മ ബാബി കുട്ടികൾ സജി ബാബി കുട്ടികൾ അങ്ങനെ എൻ്റെ ഫാമിലി എല്ലാവരും വരികയാണ്. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. ഇതാണിപ്പോൾ വീടിൻ്റെ ആ ഒരു നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു സോഫയും ടി വിയൊക്കെ കാണാനുള്ള ഒരിതുണ്ട്. ഇതൊരു റൂമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇതേപോലെയൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ വരുന്നത് നമുക്ക് ചെറിയൊരു ഡൈനിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് ആവശ്യം നേരത്ത് മാത്രം ചെയർ അങ്ങോട്ട് നീക്കിയിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്പേസ് കിട്ടുക, എല്ലാവരും വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിളിനെ ഇങ്ങനെ മുട്ടിച്ചിടുക ചെയ്തത്. മേലേക്ക് രണ്ട് റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ താഴെ നമ്മളൊന്ന് ഒരു ക്ലീനിങ് സെക്ഷനിൽ കാണിച്ച ഈ റൂം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി ഇനി നമുക്ക് കിച്ചണും നിങ്ങളെല്ലാവരും കണ്ട കിച്ചണൊക്കെ തന്നെയാണ്. എന്നാലും ഇന്നിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉള്ളതല്ല, അപ്പം ഒന്ന് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് എല്ലാവരും വന്നതിന് ശേഷമുള്ള വീഡിയോ മുതലുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഇന്ന് രാത്രി എന്തൊക്കെ ഇവിടെ സംഭവിക്കണമെന്ന് എനിക്ക് അറിയില്ല. മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്കിനി അന്നേരം നോക്കാം. ഞാൻ അടുത്തൊരു വീഡിയോ പോലെ ആക്കിയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല അതൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇത് എൻ്റെ മോൻ എസ് പി സിയിലുണ്ടായിരുന്നു. അപ്പം മോൻ്റെ ഒരു ഫോട്ടോ മോൻ ലീഡറായിരുന്നു എസ് പി സിയുടെ. അപ്പോൾ അവരുടെ ഒരു ഇത് പ്രോഗ്രാം ഇന്നലെ താനൂർ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മേലേക്ക് കയറിയാലുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ രണ്ട് റൂമാണ് മേലേക്കുള്ളത്. അപ്പോൾ ആ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇതൊരു റൂം. ഇവിടെ മോനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു മോൻ്റെ റൂം എന്നുള്ളതിൽ അധികം താഴെയൊക്കെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്നാല് ആൾക്കാരല്ലല്ലോ. അപ്പം ഞങ്ങൾ താഴെ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാവുമ്പോൾ ഒക്കെ ആക്കുക എന്ന് മാത്രം. പിന്നെ നേരത്തെ കണ്ട ഭാഗങ്ങളൊക്കെ തന്നെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ റൂമും ഒന്ന് ഇതുപോലെ വിരിച്ചൊക്കെ സെറ്റായി. കുറേ കുട്ടിസംഘങ്ങൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ കൂടിയല്ലേ, അപ്പോൾ കുട്ടിസംഘങ്ങളും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് അടിച്ച് പൊളിക്കാനുള്ളൊരു മൂഡിലിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴും നാലരയൊക്കെ ആകുമ്പോഴൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അവരൊക്കെ വന്ന് രാത്രിയിലത്തെ എല്ലാവരും കൂടിയുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ആക്കി സെറ്റാക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടണം. നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.